ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആര്യൻസ് ആസ്ട്രോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും വിവാഹ പൊരുത്തം എങ്ങനെ നോക്കാം അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും ആണ് ഇനി നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും പോകാം ആദ്യമായി രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നാളുകാർ അധികവും കൃഷകാത്രരായിരിക്കും എന്നാൽ ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ട് ഈ നാളുകാരിൽ ചിലർ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരമുള്ളവരായും കാണപ്പെടുന്നുണ്ട് പൊതുവെ സൗന്ദര്യമുള്ള ഇവർക്ക് അന്യരെ ആകർഷിക്കാനും വശീകരിക്കാനും കഴിയുന്ന സുന്ദരമായ മിഴികളാണ് ഉള്ളത് അഭിമാനബോധത്തോടൊപ്പം അധികാരമോഹമുള്ള ഇവർ നിസ്സാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നവരാണ് മനസ്സിൽ കോപമുണ്ടായാൽ അത് എളുപ്പത്തിൽ തണുക്കുകയില്ലെന്ന് മാത്രമല്ല അപ്പോഴെടുക്കുന്ന തീരുമാനം ഇവർ വ്യതിയാനപ്പെടുത്താനും തയ്യാറായില്ല ചിന്താശക്തി അധികമുണ്ടെങ്കിലും വ്യക്തമായ ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയില്ല അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് അതിയായ താല്പര്യമുണ്ടാകും വിരോധത്തെ ഉപദ്രവം കൊണ്ട് നേരിടാനും സ്നേഹത്തിന് സത്പ്രവൃത്തി കൊടുക്കുവാനും ഉള്ള ഇവരുടെ സാമർഥ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് സത്യത്തെ വളരെ വിലമതിക്കുന്ന ഈ നക്ഷത്രക്കാർ സ്വന്തം കഴിവിനെ പറ്റി അഭിമാനിക്കുന്നവരാണ് കഴിയുന്നിടത്തോളം സത്യമായും ആത്മാർത്ഥമായും മാത്രമേ ഇവർ പെരുമാറൂ എന്നായാലും ക്ഷമാശീലവും സഹനശക്തിയും ഇവർക്ക് വളരെ കുറവാണ് ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത രീതിയിലാണെങ്കിൽ പോലും പല വിഷയത്തെക്കുറിച്ചും അറിവ് സമ്പാദിക്കുവാൻ മിടുക്കറാണിവർ സ്വതന്ത്രമായ തൊഴിലുകളിലും വ്യാപാരം സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിലും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയും അപ്പോഴുള്ള സംതൃപ്തിക്കും സുഖത്തിനും വേണ്ടി വരവ് പരിഗണിക്കാതെ ചെലവഴിക്കുന്ന പ്രകൃതക്കാരാണിവർ മുൻകൂട്ടിയുള്ള ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയല്ല ഇവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും കടന്ന സ്വതന്ത്ര ബുദ്ധി പ്രയോഗിക്കുമെന്നതിനാൽ ഒരു പ്രവർത്തന രംഗത്തും ഇവർക്ക് സ്ഥിരമായി ഇരിക്കാൻ കഴിയാതെ വരുന്നു ഇത്തരത്തിൽ പലവിധ പരിവർത്തനങ്ങൾ നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം മാതൃഭക്തി അധികമുള്ള ഇവർക്ക് പിതാവിൻ്റെ ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും ചേറിൽ നിന്നും വളർന്നു ഭംഗി പരിലസിക്കുന്ന താമരപ്പൂവിനെ പോലെ ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന് സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്നവരും ഈ നാളുകാരിൽ അധികമാണ് ഇവരുടെ അധികമായ സ്വതന്ത്ര ബുദ്ധി ഇവരെ പല അതപ്പതനത്തിലും കൊണ്ട് ചാടിക്കാനിടയുണ്ട് അന്യരെ പരീക്ഷിച്ചു നോക്കാതെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇടപാടുകളിൽ മറ്റൊരാളെ വിശ്വസിക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹ പൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിന്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് ഉണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനും മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ പറഞ്ഞ ഈ പത്ത് പതിനാലൊക്കെ ഇരുപതിലാണ് പൊരുത്തം നോക്കുന്നതാണ് ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപ്പൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര പൊരുത്തം സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ പൊരുത്തം നാനാവിധ അഭിവൃദ്ധി ഉണ്ടാകും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു പൊരുത്തവും ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ചാനലിലെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എങ്ങനെ വിവാഹ പൊരുത്തം നോക്കാമെന്ന് ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ കൂടുതലായി പറഞ്ഞു തരാം ഇപ്പോൾ നക്ഷത്രം രോഹിണി രോഹിണി സ്ത്രീയുടെ നക്ഷത്രം വെച്ചിട്ടാണ് നക്ഷത്ര പൊരുത്തം നോക്കാറ് ഇവിടെ കാണുന്നത് സ്ത്രീ നക്ഷത്രം രോഹിണി പിന്നെ താഴെ കാണുന്ന പുരുഷ നക്ഷത്രങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അശ്വതി മുതൽ ദേവദേ ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് താഴെയുള്ളത് ഉള്ളത് അതിൽ പൊരുത്തം നോക്കുന്നത് പത്ത് പൊരുത്തങ്ങളാണ് ഉള്ളത് ദിനപൊരുത്തം ഗണപ്പൊരുത്തം മഹേന്ദ്രപൊരുത്തം സ്ത്രീ ദീർഘപൊരുത്തം യോനിപ്പൊരുത്തം രാശിപ്പുരുത്തം രാശാദീപൊരുത്തം വശ്യപ്പുരുത്തം രഞ്ജുപുരുത്തം വേദപ്പുരുത്തം നിങ്ങൾക്ക് അവിടെ ഷോർട്ടായിട്ട് എഴുതി കാണാം ി ഗ സ്ത്രീ യോ രശ്യ വ രാ വേ ഇതൊക്കെ പൊരുത്തത്തിൻ്റെ ഷോർട്ടായിട്ട് എഴുതുകയാണ് ഇപ്പോൾ ഇരുപതിലാണ് നമ്മൾ ഈ ടേബിളിൽ പൊരുത്തം നോക്കുന്നത് അതായത് രോഹിണി എന്ന സ്ത്രീ നക്ഷത്രവും അശ്വതി എന്ന പുരുഷ നക്ഷത്രവും എങ്ങനെ യോജിക്കുന്നു എന്ന് നോക്കാം അത് ദിന പൊരുത്തം അധമമാണ് ഗണപൊരുത്തം ഉത്തമമാണ് മഹേന്ദ്ര ഉത്തമമാണ് സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമാണ് യോനിപ്പൊരുത്തം ഉത്തമമാണ് രാശിപ്പൊരുത്തം ഉത്തമമാണ് രാശാദീപൊരുത്തം മധ്യമമാണ് വശ്യപ്പൊരുത്തം മതമമാണ് രഞ്ജു പൊരുത്തം ഉത്തമം അതുപോലെ വേദപ്പൊരുത്തം ഉത്തമം അതായത് ഇരുപതിൽ കൂട്ടുമ്പോൾ ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കുമാണ് കൊടുക്കുന്നത് അങ്ങനെ പതിനഞ്ച് മാർക്ക് അത്യുത്തമമാണ് ഇവിടെ ഉള്ളത് അതായത് പത്തിലാണ് കൂട്ടുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കുന്നത് ഏഴര പൊരുത്തം അത്യുത്തമമാണ് നല്ല പൊരുത്തമാണ് അങ്ങനെയാണ് ഓരോ നക്ഷത്രവും നോക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു